ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വെട്ടിരുമ്പ് കരീമേട്ട, വെട്ടിരുമ്പ് കരീമേട്ട, ഇത് വന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളെന്തോ ഫേസ്ബുക്കിന്റെ ചാറ്റ് കാണിക്കുന്ന അങ്ങനെ എന്തോ പറഞ്ഞില്ലായിരുന്നു, അതെന്ത് സംഭവം? ഇവന് വെട്ടിരുമ്പ് കരീമാട്ടല്ല, വെട്ടിരുമ്പ് കുരിമാട്ടെ, എന്ത് കാട്ടെ പറ. ഇവന്റെ രഹസ്യങ്ങൾ പുള്ളി പറ, ഇവരെനിക്ക് ഫേസ്ബുക്കിൽ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല സ്നേഹ, ഓക്കെ, അത് രഹസ്യമായ പരസ്യ ഒരു വാക്കാണ്, ഓക്കെ. ഇവന് ഇവന്റെ മോന്ത മാറ്റിട്ട് ഒരു പെണ്ണിന്റെ മോന്ത വെച്ചിട്ട് എനിക്ക് ഹായ് ഹലോ ആ നിങ്ങൾ ഫോട്ടോ വിടുവോ, നിങ്ങൾ ഇപ്പൊ എവിടെ കുളിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ആ കേക്ക് ഇവന് അങ്ങനെ എനിക്കിത് ഇംഗ്ലീഷ് അറിയാത്തോട് ഞാൻ വെറുതെ ഒരു കഴിച്ചിന്റെ മുട്ട് കൊടുത്തു. എനിക്കിത് എന്താന്ന് അറിയില്ല, ഒരു ബുക്ക് നിറച്ച് എഴുതിക്കണേ, ഞാൻ ഒരു കഴിച്ചിന്റെ മുട്ട് കൊടുത്തു. സുമി എന്റെ ഫേസ്ബുക്കിൽ, സുമി ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു ഏതോ ഒരു അടിപൊളി പെണ്ണിന്റെ ഫോട്ടോ ഞാൻ കൊടുത്ത ലൈക്കും. എത്ര പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവില്ല, 3 ദിവസം ഇന്നൊക്കെ മുണ്ടിയിട്ട് ഇവന്റെ കാരണം. എന്നിട്ട് ഇപ്പൊ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിക്കണ്, ഇതൊക്കെ ഒരു തമാശ കേട്ടോ എന്ന് കുടുംബം തകർത്തിട്ടേ. അപ്പൊ ഇത് ഇത് ചോദിക്കാൻ വരുമ്പോ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇതിന്റെ ഈറയില് വരുവാണ്, പിജ്ജല്ലേ പറഞ്ഞത്. ഒരു മെസ്സേജ് ശരിയാ, ഒരു മെസ്സേജ് അയച്ചു, ഹായ് അങ്ങോട്ട് അയച്ചു. ഓനൊരു പെണ്ണാന്ന് വെച്ചിട്ട് ഹേ ഓനക്കൊന്നും അറിയില്ലേ, വോയിസ് മെസ്സേജ് പറഞ്ഞു ഹലോ എന്തൊക്കെയുണ്ട് സുഖാണോ. ഞാൻ പാട് ഈ വോയിസ് ചേഞ്ചർ ഉണ്ടല്ലോ, അതില് ലേഡീസ് ചേഞ്ചർ വോയിസ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു സുഖാണ്, ഫുഡൊക്കെ കഴിച്ചോ, ആ നിങ്ങളെ വോയിസ് എന്താണ് രസോ, നിങ്ങൾ എവിടെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഇവിടെ അബുദാബിയിലാണ്. അതെയോ എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ദുബായിൽ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ എനിക്കുണ്ട്. ഓ സ്വന്തമായി കമ്പനി ഉണ്ട്, എനിക്ക് അവിടെ വേക്കൻസി ഉണ്ടോ. ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ സെറ്റാക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആണുങ്ങൾ, നിങ്ങളെ ടിക്ടോക്കൊക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങളെ ഗെയിമൊക്കെ കാണാറുണ്ട്, നിങ്ങളെ സംസാരം ഭയങ്കര എന്നെ ഇംപ്രസീവ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളങ്ങ് ലോകത്തില്ലാത്തൊരു മനുഷ്യനെ പോലെ ലാസ്റ്റ് ഇങ്ങനെ വർത്താൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഉണ്ടോ. ഞാൻ പറഞ്ഞു ആദ്യം അയക്ക് അയക്ക്, ആദ്യം ഓർ അയച്ചിട്ട് നമുക്ക് അപ്പൊ നോക്കുമ്പോ ആദ്യം നമ്മളൊരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിക്ക് എങ്ങനെയുള്ള ഫോട്ടോ അയക്കാം, ഇങ്ങനെയുള്ള ഫോട്ടോ അല്ലെ ഇങ്ങനെയുള്ള ഫോട്ടോ അങ്ങനെ അയക്കാം. ഇയാളെ ഉപ്പായ പൊക്കിയിട്ടുള്ള ഫോട്ടോ ആരോഗ്യം കാണിച്ചിട്ട് ഫോട്ടോ ഫസ്റ്റ് കിട്ടിയ എനിക്ക്, അതിൽ തന്നെ ഇയാളെ മനസ്സിലാക്കി എന്തെന്താ സംഭവം. ഞാൻ വെച്ചാൽ ആടെ വെക്കുക കൊടുക്കുക പണി. ഞാനപ്പോ രണ്ടുമൂന്ന് ഗൂഗിളിൽ പോയിട്ട് നല്ല രസമുള്ള പെമ്പിളർ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്താക്കി അങ്ങോട്ട് അയച്ചു. ഇങ്ങനെ അല്ല പൊക്കെല്ലാം കാണിച്ചില്ല ഫോട്ടോ ഇല്ലേ, നല്ല സുന്ദരയായ അങ്ങ് അയച്ചോടുത്തോടെ പിന്നെ ഇയാളെ കിളിയങ്ങ് പോയി. സുമിനപ്പൊ നായ ഇറങ്ങിയിട്ട് പുറക്കുന്ന കിളമ്പെന്ന് കേട്ടിക്കാൻ സുമിനോട്. അങ്ങനെ ഇവനെന്താക്കി, ഇയാൾ എന്താക്കി പുതിയ കഥയും കൊണ്ട് വന്ന എൻ്റെ അടുത്ത്. ആ എനിക്കൊരു ഓളുണ്ട്, ഒരു കാര്യമില്ല, ഒരു ഗുണവുമില്ല, പേരിനൊരു പേരിനൊരു വേസ്റ്റ്, ഒരു ഓള് പേരിനൊരു വേസ്റ്റ് എന്നൊക്കെയുള്ള ഒരേ ഡയലോഗ്. സ്വന്തം ഭാര്യയല്ലേ, ഭാര്യയും മക്കളും സ്വന്തം അങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് കുടുംബത്തിൽ കയറ്റാൻ പറ്റൂല ഇവനാ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നിട്ടും കാണിക്കും ഫോട്ടോ, കാണിച്ച ഫോട്ടോ കാണുമ്പോൾ ഒന്ന് ഇട്ടു. ഒരു കാല് കയറി കറുത്തിട്ടുണ്ട് പൊന്നു മോളെ ഇവളെ റിയൽ ഫോട്ടോ, നമ്മുടെ സെൽഫി ഒന്ന് കുപ്പായം കഴിച്ചിട്ട് ഞാൻ ബർത്ത്ഡേ പറഞ്ഞാ അയക്കൂലം ജെട്ടിട്ടിട്ട് ഇതാ ജയ് ഹനുമോ ഫോട്ടോ ഇല്ലേ ഇങ്ങനൊരു ഫോട്ടോ. അവൻ ജെട്ടി വെച്ചിട്ട് കരകര കറുത്തിട്ട് ഒന്നും കാണുന്നില്ല, ജെട്ടി മാത്രം മഞ്ഞക്കളർ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഓള് പിടിച്ച് എന്നിട്ട് അന്നെ കുറ്റോ പോയി പണി നോക്കടോ. ഒരു കാര്യം പറയട്ടെ, ഒരാൾ ഒരു പെണ്ണിന്റെ പ്രൊഫൈൽ കാണുമ്പോ പോയിട്ട് എപ്പാട് മെസ്സേജ് അയച്ചിട്ട് ഉപ്പാ ഉപ്പാന്ന് പുളിക്കലല്ല ആദ്യം മനസ്സിലാക്കുക, റിയൽ ആണോ ഫേക്ക് ആണോ. വേ ഒരു പെണ്ണ് സൗണ്ട് കിട്ടി എപ്പാട് പോയിട്ട് പോക്കല്ല മനസ്സിലായ. നീ 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള കാര്യോ, ഖത്തറ് 3 ലക്ഷം കൊടുക്കാനുള്ള കാര്യോ, 2 ഫിലിപ്പോനായിട്ട് കൊലാബറേഷൻ, 2 മക്കളെല്ലാം ഞാൻ അറിയൂ. നമ്മൾ പഠിച്ചാക്കിന, നമ്മൾ ഇപ്പൊ പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാ നീ നമ്മൾ ചങ്ങായി, നമ്മൾ പറയൂല, നമ്മൾ ഒരിക്കലും പുറത്താക്കൂല. അതെ ഒരു മിനിറ്റ്, നിങ്ങൾ തൽക്കാലം രണ്ടരോട് ഇരുന്ന് സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങോ? നീ അല്ലേ ഇതിന്റെ കാരണം പ്രശ്നത്തിന്? ഞാൻ എന്ത് ചെയ്ത്? നീ അല്ലേ ഇതെല്ലാം പറഞ്ഞ ഞാനാ? അപ്പൊ ഇതൊക്കെ പറഞ്ഞ പറഞ്ഞു തെരിയിപ്പിച്ച സ്നേഹാണ് അല്ലേ? പിന്നാ ഇനി ഇങ്ങോട്ട് വാ, ദേ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. ഇല്ല എല്ലാരോടും പറഞ്ഞേ ഇത് പിന്നെ തമാശയാണ്, ഇതിലൊന്നും ഇല്ല, വെറുതെ ഓളെ ചൂടാക്കാൻ വേണ്ടി ഓരോന്ന് പറയാന്നുള്ളൂ. ഓക്കെ, ഓളെ തമാശയൊക്കെ ഓളെ ഈറുപിടിപ്പിക്കാന്ന് ഒറ്റ കാര്യമുള്ള, ഇതൊന്നും കാര്യത്തിലല്ല, വെറുതെ ഒരു എൻ്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ കുറെ ആൾക്കാർ ചിലത് സീരിയസ് ആണോ വിചാരിച്ചിട്ട് പിന്നെ എഴുതി വിടുന്നുണ്ട് ശരിക്കും.